ഡിഗ്രി ലെവൽ പ്രിലിംസും ട്വൽത്ത് ലെവൽ പ്രിലിംസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ലോകചരിത്രം അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററി. അതിലെ ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ള അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നേ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫ്രാൻസിൽ നടന്നിട്ടുണ്ടായ ഫ്രഞ്ച് റവല്യൂഷൻ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം. 1789 ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും കോൺസെപ്റ്റുകളുമാണ് നമ്മൾ ഇന്നേ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ സംസാരിച്ച സമയങ്ങളുണ്ട്, ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് നോക്കേണ്ടത് അതിന്റെ കുറച്ച് ചരിത്രത്തിന്റെ അല്ലെങ്കിൽ കുറച്ച് ഫ്രാൻസിന്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ് നമ്മൾ ലൂയി രാജാക്കന്മാർ എന്ന് പറയുമ്പോൾ, ലൂയി രാജാക്കന്മാർ ഏത് രാജ്യത്തിനാണ് ഭരിച്ചിരുന്നത്? ഫ്രാൻസ് ഭരിച്ചിരുന്നതാണ് ലൂയി രാജാക്കന്മാര്. ഈ ലൂയി രാജാക്കന്മാരുടെ വംശം ഏതെന്ന് ചോദിച്ചാൽ അത് ബൂർബോൺ വംശമാണ് അല്ലെങ്കിൽ ബോർബോൺ വംശമാണ്. മനസ്സിന്റെ കട്ടയനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബോർബോൺ വംശമെന്നോ ബൂർബോൺ വംശമെന്നോ നമുക്ക് പറയാം കേട്ടോ. അപ്പൊ ഫ്രാൻസ് ഭരിച്ചിരുന്ന ലൂയി രാജാക്കന്മാരുടെ വംശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബോർബോൺ വംശമാണ് അല്ലെങ്കിൽ ബൂർബോൺ വംശമാണ്. ലൂയി രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തനായ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് ലൂയി പതിനാലാമൻ. ലൂയി പതിനാലാമനാണ് ലൂയി രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തനാരാണ്? ലൂയി പതിനാലാമൻ. ഈ ലൂയി പതിനാലാമനാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ കൊട്ടാരമായിട്ടുള്ള വേഴ്സായ് കൊട്ടാരം, ശ്രദ്ധിക്കുക, വേഴ്സായ്സ് കൊട്ടാരം പണിയെഴുപ്പിച്ച രാജാവ് ആരെന്ന് ചോദിച്ചാൽ അത് ലൂയി പതിനാലാമനാണ് കേട്ടോ. അപ്പൊ ഈ ഫ്രാൻസിലെ ഈ ലൂയി രാജാക്കന്മാരുടെ കൊട്ടാരമാണ് വേഴ്സായ് കൊട്ടാരം. അപ്പൊ ഈ വേഴ്സായ്സ് കൊട്ടാരം പണിയെഴുപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ലൂയി പതിനാലാമനാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ പറഞ്ഞെന്താണ്, ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ വംശം ചോദിച്ചാൽ അത് ബോർബോൺ വംശമാണ് ലൂയി രാജാക്കന്മാര്. ലൂയി രാജാക്കന്മാരുടെ ഏറ്റവും പ്രശസ്തനാണ് ആര്? നമ്മുടെ ലൂയി പതിനാലാമൻ. ഈ ലൂയി പതിനാലാമൻ പണികഴിപ്പിച്ച കൊട്ടാരത്തിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാല് അത് വേഴ്സായ് കൊട്ടാരമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഈ ലൂയി പതിനാലാമന് ഒരു പ്രശസ്തനായ ഒരു മന്ത്രിയുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് കോൾബർഗ്. ശ്രദ്ധിക്കുക, ലൂയി പതിനാലാമന്റെ പ്രശസ്തനായ മന്ത്രിയുടെ പേരാണ് എന്ത്, കോൾബർഗ് എന്നറിഞ്ഞിരിക്കുക. ഈ കോൾബർഗിന്റെ മേൽനോട്ടത്തിലാണ് നമ്മുടെ ഫ്രാൻസില് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664 രൂപീകരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഈ ലൂയി രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തനാണ് നമ്മുടെ ലൂയി പതിനാലാമൻ. ഈ ലൂയി പതിനാലാമന്റെ പ്രശസ്തനായ മന്ത്രിയാണ് ആര്? നമ്മുടെ കോൾബർഗ്. ഈ കോൾബർഗിന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ കമ്പനിയാണ് 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് നോക്കേണ്ടത് ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് ഒരു പ്രധാനപ്പെട്ട എന്താ ഒരു ഫ്രഞ്ച് വിപ്ലവത്തിന് അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, അതിന് നമ്മൾ വിപ്ലവങ്ങളുടെ മാതാവ് അല്ലെങ്കിൽ മദർ ഓഫ് റവല്യൂഷൻസ് എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ്, നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തെയാണെന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് മദർ ഓഫ് റവല്യൂഷൻസ് അല്ലെങ്കിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് ഏത് വിപ്ലവത്തിനെയാണ്? ഫ്രഞ്ച് വിപ്ലവത്തിനെയാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, അടുത്ത് ശ്രദ്ധിക്കുക, എന്താണ് വിപ്ലവം? അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രഞ്ച് വിപ്ലവം വിപ്ലവങ്ങളുടെ മാതാവാണ് അല്ലെ. അപ്പൊ എന്താണ് വിപ്ലവം എന്ന് അറിയണ്ടേ? ഇത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. എന്താണ് വിപ്ലവം? സ്വാതന്ത്ര്യവും അവകാശവും നിഷേധിക്കുന്ന നിലവിലുള്ള വ്യവസ്ഥിതിയെ മാറ്റിക്കൊണ്ട്, സ്വാതന്ത്ര്യവും അവകാശവും നിഷേധിക്കുന്ന നിലവിലുള്ള ഒരു വ്യവസ്ഥിതിയെ മാറ്റിക്കൊണ്ട് പുതിയ ഒന്ന് സ്ഥാപിക്കുന്നതിനായി നടന്ന സമരങ്ങൾ അറിയപ്പെടുന്ന പേരാണെന്ത്, വിപ്ലവങ്ങൾ. ഓക്കെ, അപ്പോ നിലവിൽ നമ്മുടെ സ്വാതന്ത്ര്യ അവകാശങ്ങളൊക്കെ ഇപ്പൊ എന്ത് ചെയ്യാണ്, നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നിലവിലുള്ള ഈ മോശം വ്യവസ്ഥിതിയെ മാറ്റിക്കൊണ്ട് പുതിയൊരു വ്യവസ്ഥിതി സ്ഥാപിക്കാൻ വേണ്ടി നടക്കുന്ന സമരങ്ങളെ അറിയപ്പെടുന്ന പേരാണെന്ത്, വിപ്ലവം എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം, സ്വാതന്ത്ര്യവും അവകാശവും നിഷേധിക്കുന്ന നിലവിലുള്ള വ്യവസ്ഥിതിയെ മാറ്റിക്കൊണ്ട് പുതിയ ഒന്നിനെ സ്ഥാപിക്കുന്നതിനായിട്ട് നടക്കുന്ന സമരങ്ങളെ അറിയപ്പെടുന്ന പേരാണ് എന്ത്, വിപ്ലവങ്ങൾ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ എന്താണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് ഞാൻ പറഞ്ഞു, എന്താണ് വിപ്ലവം എന്നും ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നോക്കേണ്ടത് ഫ്രഞ്ച് സമൂഹം. ശ്രദ്ധിക്കുക, നമ്മൾ ഇനി ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് കടക്കുകയാണ്. ഫ്രഞ്ച് സമൂഹത്തിനെ പ്രധാനമായും 3 എസ്റ്റേറ്റുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പല ചോദ്യങ്ങളും ഇതിനകത്ത് നിന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതെല്ലാം SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന് എടുത്ത് സോർട്ട് ഔട്ട് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ്, ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോ ഫ്രഞ്ച് സമൂഹത്തെ 3 എസ്റ്റേറ്റുകളായി തരംതിരിച്ചിട്ടുണ്ട്. 1st estate, 2nd estate, 3rd estate. ഇതിൽ 1st എസ്റ്റേറ്റിനകത്ത് വരുന്നത് പുരോഹിതന്മാരാണ് കേട്ടോ. 1st estate വരുന്നത് പുരോഹിതന്മാരാണ്. 2nd estate വരുന്നത് പ്രഭുക്കന്മാരാണ്. 3rd estate വരുന്നത് കുറച്ചധികം ആൾക്കാർ വരുന്നുണ്ട്, നമ്മുടെ കച്ചവടക്കാരും എഴുത്തുകാരും അഭിഭാഷകരും ഉദ്യോഗസ്ഥരും അധ്യാപകരും ബാങ്കർമാരും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു മധ്യവർഗത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ 3rd estate എന്ന് പറയുന്നത്. അപ്പൊ 1st estate പുരോഹിതന്മാരാണ്, 2nd estate ആരാണ്, പ്രഭുക്കന്മാരാണ്, 3rd estate മധ്യവർഗമാണ്. അല്ലെങ്കിൽ മധ്യവർഗത്തിൽ ആരൊക്കെ ഉൾപ്പെടുന്നു, നമ്മുടെ കച്ചവടക്കാര്, എഴുത്തുകാര്, അഭിഭാഷകര്, ഉദ്യോഗസ്ഥര്, അതുപോലെ അധ്യാപകര്, ബാങ്കർമാരൊക്കെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ 3rd estate. ഓക്കെ അല്ലേ?
അടുത്ത ശ്രദ്ധിക്കുക, ഫ്രാൻസിലെ ദേശീയ അസംബ്ലി തങ്ങളാണെന്ന് പ്രഖ്യാപിച്ച എസ്റ്റേറ്റ് എന്താണ്? ഫ്രാൻസിലെ ഒരു ദേശീയ അസംബ്ലി നമ്മളാണ് ഇന്ന് പ്രഖ്യാപിച്ച എസ്റ്റേറ്റ് എന്ന് വെച്ചാല് അത് നമ്മുടെ മധ്യവർഗമായിട്ടുള്ള മൂന്നാമത്തെ എസ്റ്റേറ്റിനകത്താണ്. അപ്പൊ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ആരൊക്കെ വരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാങ്കർമാരും അധ്യാപകരും ഉദ്യോഗസ്ഥരും ഒക്കെ അടങ്ങുന്ന മധ്യവർഗത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ മൂന്നാമത്തെ എസ്റ്റേറ്റ് ആൾക്കാരാണ് എന്ന് പറയുന്നത്, ഫ്രാൻസിലെ ഒരു ദേശീയ അസംബ്ലി ഉണ്ട്, അത് തങ്ങളാണ് ഇന്ന് സ്വയം പ്രഖ്യാപിച്ച എസ്റ്റേറ്റ് എന്ന് വെച്ചാൽ അത് മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലെ? അടുത്ത് ശ്രദ്ധിക്കുക, പ്രഭുക്കന്മാർ പുരുതും, ഇതൊരു പ്രധാനപ്പെട്ട ഒരു കോട്ടിങ്സ് ആണ്, പ്രഭുക്കന്മാർ പുരുതും പുരോഹിതർ പ്രാർത്ഥിക്കും ജനങ്ങൾ നികുതി അടയ്ക്കും, ഈ അസമത്വം നിലനിൽക്കുന്ന രാജ്യം ഏതെന്ന് വെച്ചാൽ അത് ഫ്രാൻസ് ആണ്. ഓക്കെ, അപ്പോ ഇതുപോലൊരു സാധനം നമ്മൾ അമേരിക്കൻ വിപ്ലവത്തിലും അല്ലെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? നോ ടാക്സേഷൻ വിത്തൌട്ട് റെപ്രസെന്റേഷൻ, അല്ലെ? എന്താണ് പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന് പറയുന്നത് അമേരിക്കൻ വിപ്ലവത്തിലും, എന്നാൽ പ്രഭുക്കന്മാർ പുരുതും പുരോഹിതന്മാർ പ്രാർത്ഥിക്കും ജനങ്ങൾ നികുതി അടയ്ക്കും എന്ന് പറയുന്ന അസമത്വം നിലനിൽക്കുന്ന എവിടെയെന്ന് വെച്ചാൽ അത് ഫ്രാൻസിലാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അപ്പൊ ഈ പോയിന്റുകൾ വളരെ ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത പോയിന്റിലേക്ക് കടക്കുന്നു. ഇത് നമ്മുടെ പി എസ് സി പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, പി ക്യൂസ് ആണ് ഈ രണ്ട് ചോദ്യങ്ങളും കേട്ടോ. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് പിരിക്കുന്ന നികുതിയാണെന്ത്? തിഥേ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തിഥേയും തൈലയും. ഇത് നമ്മുടെ പി എസ് സി പരീക്ഷകൾക്ക്, പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ പ്ലസ് ടു ലെവൽ പരീക്ഷകൾക്കൊക്കെ സ്ഥിരമായി ചോദിച്ചു വരുന്ന ചോദ്യമാണ്. ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാര് കർഷകരിൽ നിന്ന് പിരിക്കുന്ന നികുതിയാണെന്ത്? തിഥേ. എന്നാൽ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നവര് സർക്കാരിന് നൽകുന്ന നികുതിയാണെന്ത്? തൈല. അപ്പൊ മനസ്സിലായോ? ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ ഇവരെന്ത് ചെയ്യുന്നു? നമ്മുടെ കർഷകരിൽ നിന്ന് പിരിക്കുന്ന നികുതിയാണെന്ത് എന്ന് പറയുന്നത്? തിഥേ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ ആൾക്കാർ നമ്മുടെ സർക്കാരിന് കൊടുക്കുന്ന നികുതിയാണെന്ത്? തൈല. ഓക്കെ അല്ലേ അപ്പൊ ഒന്നാമത്തെ എസ്റ്റേറ്റിലെ ആൾക്കാര് കർഷകരിൽ നിന്ന് പിരിക്കുന്നത് തിഥേയും, എന്നാൽ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ ആൾക്കാര് സർക്കാരിന് കൊടുക്കുന്ന ഭൂനികുതിയാണ് കേട്ടോ, ഭൂനികുതിയാണെങ്കിൽ അത് തൈലയുമാണെന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ശ്രദ്ധിക്കുക, 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിന്റെ അധികാര കേന്ദ്രം ഏതെന്ന് ചോദിച്ചാല് അത് നമ്മുടെ വേഴ്സായ് കൊട്ടാരമാണ്. ഈ വേഴ്സായ് കൊട്ടാരം പണികഴിപ്പിച്ച ആരാണ്? നമ്മുടെ ഫ്രാൻസിലെ ലൂയി രാജാക്കന്മാരിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ലൂയി 14-ാമനാണ് അല്ലെ. ലൂയി 14-ാമനാണ് എന്ത് ചെയ്യുന്നത്? വേഴ്സായ് കൊട്ടാരം പണികഴിപ്പിക്കുന്നത്. 17 അതുപോലെ തന്നെ 18 നൂറ്റാണ്ടുകളില് ഫ്രാൻസിന്റെ അധികാര കേന്ദ്രം ഏതായിരുന്നു എന്ന് ചോദിച്ചാല് അത് നമ്മുടെ വേഴ്സായ് കൊട്ടാരമായിരുന്നു എന്നൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ 1789 ജനാധിപത്യ അല്ലെങ്കിൽ ജനപ്രതിനിധി സഭയായിട്ടുള്ള സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്ത ഫ്രഞ്ച് ചക്രവർത്തി ആരെന്ന് ചോദിച്ചാല് അത് ലൂയി 16-ാമനാണ്. ശ്രദ്ധിക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. സ്റ്റേറ്റ് ജനറൽ, ഓക്കെ, സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തത് ഏത് ഫ്രഞ്ച് ചക്രവർത്തി ആണെന്ന് ചോദിച്ചാല് അത് ലൂയി 16-ാമനാണെന്ന് അറിഞ്ഞിരിക്കട്ടോ. ലൂയി 16-ാമനാണ് സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്ത വ്യക്തി. ആരാണ്? ലൂയി 16-ാമനാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. സ്റ്റേറ്റ് ജനറലിന്റെ എസ്റ്റേറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, നമുക്ക് നിലവിലെ 3 എസ്റ്റേറ്റുകളാണ് നിലവിലുള്ളത് അല്ലെ. അപ്പൊ സ്റ്റേറ്റ് ജനറൽ എത്ര എസ്റ്റേറ്റുകളുണ്ട്? 3 എസ്റ്റേറ്റുകളാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. അതിന് മൂന്നാമത്തെ എസ്റ്റേറ്റിന് അല്ലെങ്കിൽ മധ്യവർഗത്തിന് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് കോമൺസ് എന്നാണ്. ഓക്കെ, കോമൺസ് എന്നാണ് അതിന് മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ അറിയപ്പെടുന്ന പേരെന്താണ്? കോമൺസ് എന്നാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു തരാം, ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നോക്കിയേ, ഫ്രാൻസ് ഭരിച്ചിരുന്ന ലൂയി രാജാക്കന്മാരുടെ വംശം ചോദിച്ചാൽ നമുക്കറിയാം ബോർബോൺ വംശമാണെന്ന് അറിയാം. അതിലെ ഏറ്റവും അടിപൊളി കിടിലമായിട്ടുള്ള രാജാവായിരുന്നു വെച്ചാൽ ലൂയി 16-ാമനാണെന്ന് അറിയാം. വേഴ്സായ് കൊട്ടാരം പണികഴിപ്പിച്ചതും ഇദ്ദേഹമാണെന്ന് അറിയാം. ലൂയി 14-ാമന്റെ പ്രശസ്തനായ മന്ത്രിയാണ് കോൾബർഗ്. ഈ കോൾബർഗ് ആണ് എന്ത് ചെയ്യുന്നത്? 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. എന്താണ് വിപ്ലവം? സ്വാതന്ത്ര്യവും അവകാശവും നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന് നിലവിലുള്ള വ്യവസ്ഥയെ മാറ്റിക്കൊണ്ട് പുതുതായിട്ടൊന്നും അല്ലെങ്കിൽ പുതിയ ഒന്ന് സ്ഥാപിക്കുന്നതിനായി നടക്കുന്ന സമരങ്ങളെ അറിയപ്പെടുന്ന പേരാണ് നമുക്ക് വിപ്ലവങ്ങൾ എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഫ്രഞ്ച് സമൂഹത്തിൽ പ്രധാനമായും 3 എസ്റ്റേറ്റുകളുണ്ട്. 1-ാം എസ്റ്റേറ്റ്, 2-ാം എസ്റ്റേറ്റ്, 3-ാം എസ്റ്റേറ്റ്. 1-ാം എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ വരുന്നു, 2-ാം എസ്റ്റേറ്റിൽ നമ്മുടെ പ്രഭുക്കന്മാർ വരുന്നു, 3-ാം എസ്റ്റേറ്റിൽ നമ്മുടെ കച്ചവടക്കാരും എഴുത്തുകാരും അഭിഭാഷകരും ബാങ്കർ അധ്യാപകരൊക്കെ വരുന്നതാണ് 3-ാം എസ്റ്റേറ്റ് എന്ന് നമുക്കറിയാം. അതില് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി തങ്ങളാണെന്ന് പ്രഖ്യാപിച്ച നമ്മുടെ 3-ാം എസ്റ്റേറ്റുകാരാണ്. അതുപോലെ തന്നെ പ്രഭുക്കന്മാർ പൊരുതും പുരോഹിതന്മാർ പ്രാർത്ഥിക്കും ജനങ്ങൾ നികുതി അടയ്ക്കും എന്ന് പറയുന്ന ഫ്രാൻസും, എന്നാൽ നോ ടാക്സേഷൻ വിത്തൌട്ട് റെപ്രസെന്റേഷൻ, പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന് പറയുന്ന ആരാണ്? അമേരിക്കൻസുമാണെന്ന് അല്ലെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലുമാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ 1-ാം എസ്റ്റേറ്റിലെ ആൾക്കാർ അല്ലെങ്കിൽ 1-ാം എസ്റ്റേറ്റിലെ പുരോഹിതന്മാര് നമ്മുടെ കർഷകരിൽ
നിന്ന് പിരിക്കുന്നത് തിഥേയും മൂന്നാമത്തെ എസ്റ്റേറ്റിലെ ആൾക്കാര് നമ്മുടെ സർക്കാരിന് നൽകുന്ന ഭൂനികുതി തൈലയും ആണെന്ന് അറിഞ്ഞിരിക്കുക. തിഥേ തൈലേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ 17-18 നൂറ്റാണ്ടുകളിൽ നമ്മുടെ ഫ്രാൻസിന്റെ അധികാര കേന്ദ്രമായിരുന്ന കൊട്ടാരം ഏതെന്ന് ചോദിച്ചാൽ അത് വേഴ്സായ് കൊട്ടാരം, ലൂയി 14-ാമൻ പണി കഴിപ്പിച്ചത്. അതുപോലെ തന്നെ 1789 വർഷം ശ്രദ്ധിക്കുക, നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്താണ് കേട്ടോ, 1789 നമ്മുടെ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടിയതാണെന്ന് ചോദിച്ചാൽ അത് ലൂയി 16-ാമനാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടുന്നത്. ഇദ്ദേഹം നമ്മുടെ ബൂർബോൺ വംശത്തിലെ വ്യക്തിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ജനറലിലെ എസ്റ്റേറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ 3 എസ്റ്റേറ്റുകളാണ് നിലവിലുള്ളത്. മൂന്നാമത്തെ എസ്റ്റേറ്റ് അറിയപ്പെടുന്ന പേര് കോമൺസ് എന്നാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? അടുത്ത് ശ്രദ്ധിക്കുക, ഈ ഫ്രഞ്ച് പാർലമെന്റിന് അറിയപ്പെടുന്ന പേര് നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റേറ്റ് ജനറൽ എന്നാണ്. ഫ്രഞ്ച് പാർലമെന്റിന് അറിയപ്പെടുന്ന പേര് എന്താണ്? സ്റ്റേറ്റ് ജനറൽ എന്നാണ്. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ആരായിരുന്നു ചോദിച്ചാൽ ലൂയി 16-ാമനാണ് കേട്ടോ. അപ്പൊ ഈ 16-ാമന്റെ സമയത്തിലാണ് എന്ത് നടക്കുന്നത്, 1789 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് ഈ ലൂയി 16-ാമന്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ഈ ലൂയി 16-ാമന്റെ ഒരു കുപ്രസിദ്ധമായിട്ടുള്ള ഭാര്യയുണ്ട്, പുള്ളിക്കാരിയുടെ പേരാണ് എന്ത്, മേരി അന്റോണിയറ്റ് കേട്ടോ. ഇതാണ് മേരി അന്റോണിയറ്റ്, ലൂയി 16-ാമന്റെ കുപ്രസിദ്ധമായിട്ടുള്ള ഭാര്യയുടെ പേരെന്താണ്, മേരി അന്റോണിയറ്റ് എന്നാണ്. സുന്ദരിയാണ്, പക്ഷേ പുള്ളിക്കാരുടെ തലക്കകത്ത് ഒന്നുമില്ല, അതാണ് സുന്ദരി. പക്ഷേ ശൂന്യമായ തലച്ചോറിന്, ശൂന്യമായ തലച്ചോറിന് ഉടമ എന്ന് ഖ്യാതി നേടിയ വനിതയെന്ന് ചോദിച്ചാൽ അത് മേരി അന്റോണിയറ്റ് ആണ്. അപ്പൊ സുന്ദരി പക്ഷേ ശൂന്യമായ തലച്ചോറിന്റെ ഉടമ എന്ന ഖ്യാതി നേടിയ വ്യക്തി എന്ന് പറയുന്നത് മേരി അന്റോണിയറ്റ് ആണ്. അതിന്റെ കാര്യം എന്തെന്ന് വെച്ചാല്, ഒരു സമയത്ത് നമ്മുടെ ഫ്രണ്ട് നമ്മുടെ ഈ ഒരു എന്താണ് നമ്മുടെ കൊട്ടാരം ഉണ്ടല്ലോ, നമ്മുടെ വേസ്റ്റേജ് നമ്മുടെ വേഴ്സായ് കൊട്ടാരം ഉണ്ടല്ലോ, ഈ വേഴ്സായ് കൊട്ടാരത്തിലേക്ക് ഒരുപാട് ജനങ്ങൾ വരെയാണ്. കാര്യം ജനങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, വസ്ത്രമില്ല, ഒന്നുമില്ല അല്ലെ. അപ്പൊ ഈ ജനങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഈ കൊട്ടാരത്തിന് മുമ്പിൽ ചെന്നിട്ട് പറയാണ്. അപ്പോഴത്തേക്ക് ഈ മേരി അന്റോണിയറ്റ് പറയുന്ന എന്താണ്, നിങ്ങൾക്ക് കഴിക്കാൻ റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ, നമുക്ക് കഴിക്കാൻ റൊട്ടി തരണോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരെ കളിയാക്കിക്കൊണ്ട് നിങ്ങൾക്ക് കഴിക്കാൻ റൊട്ടി ഇല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് കേക്ക് വാങ്ങിച്ച് കഴിച്ചുകൂടെ, കേക്ക് വാങ്ങിച്ച് കഴിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഒരു റൊട്ടിക്ക് വേണ്ടി ഇങ്ങനെ യാചിക്കാൻ പോവോ, ഇല്ല. അപ്പോ സുന്ദരി പക്ഷേ ശൂന്യമായ തലച്ചോറിന്റെ ഉടമ, അതുപോലെ തന്നെ കുപ്രസിദ്ധയായിട്ടുള്ള ഭാര്യ, ലൂയി 16-ാമന്റെ കുപ്രസിദ്ധയായിട്ടുള്ള ഭാര്യ എന്നൊക്കെ പറയുന്ന ഖ്യാതി നേടിയ വ്യക്തിയാണ് ആര്, നമ്മുടെ മേരി അന്റോണിയറ്റ് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, ഫ്രഞ്ച് വിപ്ലവകാലത്ത് നിങ്ങൾക്ക് കഴിക്കാൻ റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചൂടെ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്, നമ്മുടെ മേരി അന്റോണിയറ്റ് ആണ്. ക്ലിയർ അല്ലേ? അടുത്ത് ശ്രദ്ധിക്കുക, പുതിയ നികുതികൾ ചുമത്തുന്നതിനായി ലൂയി 16-ാമന്റെ ജനപ്രതിനിധി സഭയായിട്ടുള്ള സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടിയ വർഷം ചോദിച്ചാൽ 1789. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 1789 എന്ത് നടക്കുന്നത്, സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടുന്നത്. എന്താണ് ഈ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടിയതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്, പുതിയ നികുതികൾ ആൾക്കാരുടെ തലയുടെ മേലെ ചുമത്തിക്കെടുക്കുക. ഓക്കെ, പുതിയ നികുതികൾ ചുമത്തുന്നതിനായിട്ട് ലൂയി 16-ാമൻ ജനപ്രതിനിധി സഭയായിട്ടുള്ള സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടിയ വർഷം ചോദിച്ചാൽ 1789 ആണെന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ലക്ഷ്യം, അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിക്കാം. ശ്രദ്ധിക്കുക, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം കേട്ടിട്ടുണ്ടോ, ഇക്വാളിറ്റി, ഫ്രട്ടൈലിറ്റി, ലിബർട്ടി അല്ലെ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ പുനർസൃഷ്ടിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം അല്ലെങ്കിൽ ലക്ഷ്യം എന്താണെന്ന് വെച്ചാല് ഇക്വാളിറ്റി, ലിബർട്ടി, ഫ്രട്ടൈലിറ്റി ആണെങ്കിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യമാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? അടുത്ത് ശ്രദ്ധിക്കുക, അടുത്ത പോയിന്റ് എന്താണ് അടുത്ത് നമുക്ക് നോക്കേണ്ടത്, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്ന ഒരു ഇൻസിഡന്റ് ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയത്ത് ഉണ്ടായി. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ഇതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയുടെ ഒരു ഇമേജ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്രാൻസിലെ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ എന്ത് ചെയ്യുന്നു, അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിനായിട്ട് മാത്രം ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ നമ്മൾ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യും. അപ്പൊ എന്താണ് ഫ്രാൻസിലെ ഈ ലൂയി രാജാക്കന്മാരുടെ അവിടെ തോന്നുന്ന പോലെ തന്നെ നികുതികൾ ചുമത്തി തുടങ്ങി, ആൾക്കാരെ അനാവശ്യമായി ചൂഷണം ചെയ്യാനായിട്ട് തുടങ്ങി, ഇതൊന്നും സഹിക്കാൻ വയ്യാതെ എന്ത് ചെയ്തു, ഫ്രാൻസിലെ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ പോയിട്ട് സമ്മേളിച്ചിട്ട് പറയാണ് ഫ്രാൻസിന് മാത്രമായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയുള്ളൂ, അതുവരെ നമ്മുടെ സമരം തുടരും എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച ഒരു ഒരു മൂവ്മെന്റ് ആണ് എന്ന് പറയുന്നത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്നത്. ഇത് നടന്ന വർഷം, തീയതി, ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് തന്നെയാണ്, 1789. പഠിക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 14 കേട്ടോ. അപ്പൊ ജൂലൈ 14 ഫ്രാൻസിൽ ഒരു ടെന്നീസ് കോർട്ടിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രതിജ്ഞ അല്ലെങ്കിൽ ഒരു ഒരു പ്രക്ഷോഭത്തിന് അറിയപ്പെടുന്ന പേരാണെന്ന് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അല്ലെ. ഫ്രാൻസിലെ മൂന്നാമത്തെ സ്റ്റേറ്റിലെ അംഗങ്ങൾ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഫ്രാൻസിനായിട്ട് മാത്രം ഒരു ദേശീയ അസംബ്ലി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രം പിരിയൂ എന്ന് പ്രതിജ്ഞ ചെയ്യുന്ന സംഭവത്തിനാണ് നമ്മള്
ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെയധികം ക്ലിയർ ആണ് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാതെയോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ടോപ്പിക്കിലേക്ക് തന്നെ പോകാം. സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഏത് അല്ലെങ്കിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവമാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭം ബാസ്റ്റിൽ ജയിലിന്റെ തകർച്ചയാണ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. കാര്യം എന്താണ്, ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രക്ഷുബ്ധമായി ഈ ജനങ്ങൾ എന്ത് ചെയ്തു, അവസാനം ആൾക്കാർ ഈ ജനങ്ങൾ ഈ ഭരണ സംവിധാനത്തിനെതിരെയും രാജാക്കന്മാർക്കെതിരായിട്ടും തിരിയുന്ന ഒരു സിറ്റുവേഷൻ നടക്കുകയാണ്. അങ്ങനെ അവര് ബാസ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു ജയിലിൽ എന്ത് ചെയ്യുന്നു, കമ്പിപ്പാരെയും സാധനങ്ങളൊക്കെ ചീടിച്ച് പൊളിക്കുകയാണ്. എന്നിട്ട് അതിനകത്തുള്ള കുറ്റവാളികളെല്ലാം തുറന്നു വിടുകയാണ് കേട്ടോ. അപ്പോ ആൾക്കാർക്ക് ഭക്ഷണമില്ല, ആൾക്കാർക്ക് താമസിക്കാനായിട്ട് വീടുകളില്ല, ആൾക്കാർക്ക് ധരിക്കാൻ വസ്ത്രങ്ങളില്ല. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ശ്രീലങ്കയിലൊക്കെ നടന്നു കണ്ടില്ലേ, അപ്പൊ സ്വാഭാവികമായിട്ട് ജനങ്ങൾ എന്ത് ചെയ്യും, ആയുധം എടുത്തു പോകും. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നിലവിൽ ഇവിടെ ഉണ്ടായത്, ഫ്രാൻസിൽ ഉണ്ടായത്. അങ്ങനെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ബാസ്റ്റിൽ ജയിലിൽ തകർച്ചയാണ്. ഈ ബാസ്റ്റിൽ ജയിലിൽ തകർച്ച ഡേറ്റ് വർഷം തീയതി വളരെ പ്രധാനപ്പെട്ടതാണ്. 1789 ജൂലൈ 14 തന്നെയാണ് കേട്ടോ. 1789 ജൂലൈ 14 തന്നെയാണ് കണ്ടില്ലേ. 1889 ജൂലൈ 14 മറ്റൊരു സംഭവം നടക്കുന്നത് എന്താണ്, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത് എപ്പോൾ തന്നെയാണ്, 1889 ജൂലൈ 14. ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന ഇതേ വർഷത്തിൽ തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്, ഇതേ ഡേറ്റ് തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ ഈ ഒരു ബാസ്റ്റിൽ ജയിലിൽ തകർക്കുന്നതും 1889 ജൂലൈ 14 അടുത്ത് ശ്രദ്ധിക്കുക. ഫ്രഞ്ച് അല്ലെങ്കിൽ ഫ്രാൻസ് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടപ്പിലാക്കിയ വർഷം ഏതാണെന്ന് ചോദിക്കാം. ശ്രദ്ധിക്കുക, ഫ്രഞ്ചിലെ ദേശീയ അസംബ്ലി എന്ത് ചെയ്യുന്നു, മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കുന്നു അല്ലെങ്കിൽ നടക്കുന്നു. ഇത് നടത്തിയിട്ടുള്ളത് 1789 ഓഗസ്റ്റ് 12. ശ്രദ്ധിക്കുക, ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടപ്പിലാക്കിയ വർഷം തീയതി ഡേറ്റ് ചോദിച്ചാൽ 1789 ഓഗസ്റ്റ് 12 എന്ന് അറിഞ്ഞിരിക്കുക. ഫ്രഞ്ച് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് നമ്മുടെ എന്താണെന്ന് പറഞ്ഞു, നമ്മള് നമ്മുടെ ഈ ഒരു ജയിലിന്റെ തകർച്ചയിൽ, ഈ ജയിലിന്റെ പേരെന്നാണ് ബാസ്റ്റൈൽ ജയിൽ എന്നാണ് കേട്ടോ, ബാസ്റ്റൈൽ ജയിൽ എന്നാണ് കേട്ടോ. അപ്പൊ ഈ ബാസ്റ്റൈൽ ജയിൽ തകർക്കുന്ന എപ്പോഴാണ്, നമ്മുടെ ടെന്നീസ് കോർട്ട് പോത്ത് നടക്കുന്ന സമയത്ത് തന്നെയാണ്. 1889 ജൂലൈ 14 ബാസ്റ്റൈൽ ജയിൽ തകർക്കുന്നതും ടെന്നീസ് കോർട്ട് പോത്ത് നടക്കുന്നതും. ഓക്കെ, അപ്പൊ ഇതൊന്ന് റിലേറ്റ് ചെയ്ത് തന്നെ പഠിച്ചു പോകാം കേട്ടോ. അടുത്ത് നോക്കുക, പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം. ഇവിടെയാണ് ആ ഒരു സംഭവം നടക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, ഭക്ഷണം വേണം എന്ന് പറയുന്ന മുദ്രാവാക്യവുമായി വേഴ്സായ് കൊട്ടാരത്തിൽ വേഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയ വർഷമാണ് 1889 ഒക്ടോബർ കേട്ടോ. 1889 ഒക്ടോബർ ഈ സമയത്താണ് നമ്മുടെ ലൂയി 16-ാമന്റെ ഭാര്യ എന്ത് ആയിട്ടുള്ള മേരി അഞ്ചോടിയിട്ട് പറയുന്നത്, നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം അല്ലെങ്കിൽ റൊട്ടി ഇല്ലെങ്കിൽ എന്നാൽ നിങ്ങൾക്ക് കേക്ക് വാങ്ങിച്ച് കഴിച്ചുകൂടെ എന്ന് പറഞ്ഞ് ഈ ജനങ്ങൾ എന്ത് ചെയ്യുന്നു, കളിയാക്കി വിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ഇതെല്ലാം കൂടി കാരണമാണ് എന്ത് ചെയ്യുന്നത്, ആൾക്കാര് നമ്മുടെ ഭരണകൂടത്തിനെതിരെയും ഭരണ സംവിധാനത്തിനെതിരെയും രാജാക്കന്മാർക്കെതിരെയും രാജാക്കന്മാരുടെ കൊട്ടാരവും കടിച്ചു പൊളിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നത്. ക്ലിയർ അല്ലേ. ഓക്കെ, ഫ്രാൻസ് ഒരു റിപ്പബ്ലിക് ആക്കുന്നു. അപ്പൊ ഈ ഒരു വിപ്ലവത്തിനൊക്കെ ശേഷം എന്ത് സംഭവിക്കുന്നു, ഫ്രാൻസ് ഒരു റിപ്പബ്ലിക് ആയി പ്രഖ്യാപിക്കുന്നത് 1792 1792 ഫ്രാൻസ് ഒരു റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ ഫ്രഞ്ച് ദേശീയ ദിനം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഫ്രഞ്ച് ദേശീയ ദിനം ചോദിച്ചാൽ അത് ജൂലൈ 14. ഇതൊരു കഥ പോലെ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സെലക്റ്റീവ് പോയിന്റ്സ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പൊ ഫ്രഞ്ച് ദേശീയ ദിനം ചോദിച്ചാൽ അത് ജൂലൈ 14 എന്ന് അറിഞ്ഞിരിക്കുക. ഫ്രഞ്ച് ദേശീയ ദിനം എന്നാണ് ലൂയി നമ്മുടെ ജൂലൈ 14 എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോ ഈ ഒരു ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം എന്ത് ചെയ്യുന്നു, ലൂയി 16-ാമനെയും കുടുംബത്തിലേക്ക് കൊല്ലുന്നു, ഈ ജനങ്ങൾ തന്നെ കൊല്ലുന്നു. അപ്പൊ ലൂയി 16-ാമൻ വധിക്കപ്പെടുന്നത്, ലൂയി 16-ാമനും കുടുംബവും കൊല്ലപ്പെടുന്നത് ചോദിച്ചാൽ ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1793 എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് അവിടെ, 1789 വിപ്ലവം ആരംഭിക്കുന്നു. ജനങ്ങൾക്ക് ഭക്ഷണം പോലും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ജനങ്ങൾ എന്ത് ചെയ്യുന്നു, കൊട്ടാരത്തിന് മുമ്പ് വേഴ്സായ് കൊട്ടാരത്തിന് മുമ്പിൽ പോയിട്ട് ഭക്ഷണം വേണമെന്ന് പറയുമ്പോഴത്തേക്കും ലൂയി 16-ാമന്റെ ഭാര്യ എന്ത് ചെയ്യുന്നു, ഇവരെ കളിയാക്കി വിടുന്നു. അപ്പൊ ഇതിന്റെ ഒരു അല്ലെങ്കിൽ ജനങ്ങൾ ഈ ഒരു പൂർത്തിമുട്ടിയ ഈ ഒരു സിറ്റുവേഷൻ കാരണം ജനങ്ങൾ ആയുധം എടുക്കുന്നു, ബാസ്റ്റൈൽ ജയിലൊക്കെ അടിച്ച് തകർക്കുന്നു അല്ലെ. അപ്പൊ ഇതിന്റെയൊക്കെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ഫ്രഞ്ച് വിപ്ലവം, അവിടെ തന്നെ ഒരു വിപ്ലവം സംഭവിക്കുന്നു. അപ്പൊ ഈ വിപ്ലവത്തിനൊക്കെ ശേഷം 1792 ഫ്രാൻസ് എന്ത് ചെയ്യുന്നു, ഒരു റിപ്പബ്ലിക് ആയിട്ട് മാറുന്നു. ഒരു വർഷം കഴിഞ്ഞതും ഇനി നമുക്ക് ലൂയി 16-ാമന്റെ കുടുംബത്തിനെയും അച്ചോണ്ടന്റെ കാര്യമില്ലാന്ന് പ്രതി മനസ്സിലാക്കി ജനം എന്ത് ചെയ്യുന്നു, 1792
ജൂയി 16-ന് കുടുംബത്തിന് എന്ത് ചെയ്യുന്നു, വധിക്കുന്നു കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഇതിന്റെ ഈ ഒരു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഫ്രഞ്ച് വിപ്ലവത്തിനകത്ത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്, രണ്ടു തരത്തിലുള്ള ആൾക്കാരെന്നല്ല, രണ്ട് തരത്തില് നമുക്ക് കോൺസെപ്റ്റുകളൊക്കെ അല്ലെങ്കിൽ രണ്ട് തരത്തില് ഉള്ള ആശയങ്ങളുള്ള ജനങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫിസിയോക്രേറ്റുകളും രണ്ടെന്ന് പറയുന്നത് ഫിലോസഫറുകളുമാണ്. ഓക്കെ, രണ്ട് ആശയങ്ങൾ കൊണ്ടുള്ള ആൾക്കാരാണ് ഫിസിയോക്രേറ്റുകളും അതുപോലെ തന്നെ ഫിലോസഫറും. ഒന്ന് ശ്രദ്ധിക്കുക, എന്താണ് ഫിസിയോക്രേറ്റുകൾ? ഏതൊരാളിനും സ്വത്ത് കൈവശം വയ്ക്കുന്നതിനും അതുപോലെ കൈകാര്യം ചെയ്യുന്നതിനും സ്വാതന്ത്ര്യം നൽകണമെന്ന് ആവശ്യപ്പെട്ട സാമ്പത്തിക വിദഗ്ധരെയാണ് നമ്മൾ ഫിസിയോക്രേറ്റുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഫിസിയോക്രേറ്റുകൾ എന്ന് പറയുന്നത് ആരാണ്? സാമ്പത്തിക വിദഗ്ധരാണ് അല്ലെങ്കിൽ വിദഗ്ധരാണ്. ഇവരുടെ ആശയം എന്താണ്? ഏതൊരാളിനും സ്വത്ത് കൈവശം വയ്ക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും അധികാരമുണ്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നൽകണമെന്ന് ആവശ്യപ്പെട്ട സാമ്പത്തിക വിദഗ്ധരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിയോക്രേറ്റുകൾ എന്ന് പറയുന്നത്. ഈ ഫിസിയോക്രേറ്റുകൾ മധ്യവർഗത്തിന്റെ താല്പര്യങ്ങളാണ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. മധ്യവർഗത്തിന്റെ താല്പര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഏതൊരാളിനും സ്വത്ത് കൈവശം വയ്ക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും സ്വാതന്ത്ര്യം നൽകണമെന്ന് ആവശ്യപ്പെട്ട സാമ്പത്തിക വിദഗ്ധരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിയോക്രേറ്റുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ എന്താണ് ഫിലോസഫർ എന്ന് നമുക്ക് നോക്കാം. യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയവരും യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ചിന്തകനും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞരെയും അറിയപ്പെടുന്ന പേരുകളാണ് ഫിലോസഫർ. ശ്രദ്ധിക്കുക, യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ചിന്തകരെയും ശാസ്ത്രജ്ഞരെയും അറിയപ്പെടുന്ന പേരെന്താണ്? ഫിലോസഫറുകൾ എന്നാണ്. അതുപോലെ തന്നെ സർവ്വവിജ്ഞാനകോശം നമുക്കറിയാലോ, സർവ്വവിജ്ഞാനകോശം തയ്യാറാക്കി ശാസ്ത്രചിന്തയെ ജനങ്ങളിലേക്ക് മൊത്തം വ്യാപിപ്പിച്ചതും ആരെന്ന് ചോദിച്ചാല് അത് ഫിലോസഫറുകളാണ്. ഓക്കെ അല്ലെ. അപ്പോ ഫിസിയോക്രേറ്റുകളും ഫിലോസഫറും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഫിസിയോക്രേറ്റുകൾ എന്ന് പറയുന്നത് സാമ്പത്തിക വിദഗ്ധരാണ്, ഫിലോസഫർ എന്ന് പറയുന്നത് ശാസ്ത്രചിന്തയെ കൊണ്ടുവന്ന ആൾക്കാരാണ് ഞാൻ ഫിലോസഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിയോക്രേറ്റുകൾ എന്താണ് ചെയ്യുന്നത്? സ്വത്തവകാശം അല്ലെങ്കിൽ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിനും കൈവശം വയ്ക്കുന്നതിനും അത് പെരുമാറുന്നതിനുമൊക്കെയുള്ള അവകാശം ജനങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞ ആൾക്കാരാണ് ഫിസിയോക്രേറ്റുകൾ. എന്നാൽ ഫിലോസഫർ എന്താണ് ചെയ്തിരുന്നത്? ഇവര് യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയവരും നമ്മുടെ സർവ്വവിജ്ഞാന കോശം തയ്യാറാക്കി ശാസ്ത്രചിന്തയും ജനങ്ങളിലേക്ക് എത്തിച്ച ആൾക്കാരുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിലോസഫർ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെയധികം ക്ലിയർ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിനകത്ത് നമുക്ക് പഠിക്കേണ്ടതാണ് റോബസ്പിയർ, അതുപോലെ തന്നെ റെയിൻ ഓഫ് ടെറർ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, റോബസ്പിയർ ആരെന്ന് ചോദിച്ചാല് നമ്മുടെ ഈ ഒരു ഫ്രഞ്ച് വിപ്ലവത്തിനൊക്കെ ശേഷം 1793 വരുന്നു, ചില ഫ്രഞ്ച് റിപ്പബ്ലിക് ആയതിനു ശേഷം 1793 മുതൽ 1794 വരെ ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഭീകരമായിട്ടുള്ള ഭരണം കാഴ്ചവെച്ച ഒരു ഭരണാധികാരിയുടെ പേരാണെന്ത്? റോബസ്പിയർ. ഈ റോബസ്പിയറിന്റെ ഭരണത്തിന് അറിയപ്പെടുന്ന പേരാണ് ഭീകരവാഴ്ച അല്ലെങ്കിൽ റെയിൻ ഓഫ് ടെറർ. മനസ്സിലായോ? അപ്പൊ ഫ്രഞ്ച് എന്ത് ചെയ്യുന്നു, ഫ്രാൻസ് എന്ത് ചെയ്യുന്നു, ഈ ലൂയി രാജാക്കന്മാരിന്നൊക്കെ രക്ഷപ്പെട്ടതെന്ന് റിപ്പബ്ലിക് ആയിട്ട് വന്നു. അപ്പൊ അവിടെ പിന്നെയും വന്നൊരു കാലം ആരാണ്? റോബസ്പിയർ. ഈ റോബസ്പിയർ 93-94 കാലഘട്ടങ്ങളിൽ നമ്മുടെ ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജാവാണ് ആര്? റോബസ്പിയർ എന്ന് പറയുന്നത്. റോബസ്പിയറിന്റെ ഭരണത്തിനാണ് നമ്മൾ റെയിൻ ഓഫ് ടെറർ അല്ലെങ്കിൽ ഭീകരവാഴ്ച കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ 1893 ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് രൂപീകരിച്ച പൊതുരക്ഷാസഭയുടെ കമ്മിറ്റിയുടെ നേതാവാണെന്ന് ചോദിച്ചാൽ അത് റോബസ്പിയർ ആണ് കേട്ടോ. ശ്രദ്ധിക്കുക, ആരാണ് റോബസ്പിയർ എന്ന് പറയുന്നത്? 1793 ജൂലൈയില് ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ അല്ലെങ്കിൽ ഫ്രാൻസിന്റെ ഹോം കാര്യങ്ങൾ അല്ലെങ്കിൽ ഫ്രാൻസിന്റെ ഹോം അഫയേഴ്സ് ഒക്കെ നിയന്ത്രിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പൊതുരക്ഷാസഭ രൂപീകരിക്കുകയുണ്ടായി. ഈ പൊതുരക്ഷാസഭയുടെ കമ്മിറ്റിയുടെ നേതാവാണ് ആര്? നമ്മുടെ റോബസ്പിയർ. അപ്പൊ റോബസ്പിയറിന്റെ ഈ ഒരു ഭരണത്തിന് അറിയപ്പെടുന്ന പേരാണ് ഭീകരവാഴ്ച അല്ലെങ്കിൽ റെയിൻ ഓഫ് ടെറർ. മനസ്സിലായല്ലോ. ഈ പൊതുരക്ഷാസഭയിലെ ബാക്കിയുള്ള അംഗങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ, അപ്പൊ ഒരാൾ അതിന്റെ തലവൻ ആരാണ്? റോബസ്പിയർ ആണ്. അപ്പൊ ബാക്കിയുള്ള അംഗങ്ങൾ ആരെന്ന് ചോദിച്ചാൽ, ഒന്ന് മാരിബോയും മറ്റൊന്ന് ഡാൻഡനും ആണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, മാരിബോ ഡാൻഡൻ എന്ന് പറയുന്ന ആരാണ്? പൊതുരക്ഷാസഭയിലെ ബാക്കിയുള്ള അംഗങ്ങളാണ് മാരിബോയും ഡാൻഡനും, അതുപോലെ അതിന്റെ നേതാവാണ് ആര്? റോബസ്പിയർ. ഓക്കെ, ഇതിന് സംഭവിച്ചുകൊണ്ടിരുന്നത് ഈ പൊതുരക്ഷാസഭ അല്ലെങ്കിൽ റോബസ്പിയറിന്റെ ഭരണകാലത്തിൽ റോബസ്പിയറിനെ എതിർത്തുകൊണ്ടിരുന്ന എല്ലാവരെയും ചുമ്മാ വിളിക്കുന്നു, തലവെട്ടി കളയുന്നു. അതിനുവേണ്ടി അദ്ദേഹം പുതിയൊരു യന്ത്രം കണ്ടുപിടിച്ചു, അതാണ് എന്ത്? ഗില്ലറ്റ്. കണ്ടല്ലോ, ഇത് ബ്ലേഡ് പോലുള്ള യന്ത്രമാണ്. ഇതിന് എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു നൂല് വെച്ച് ഇങ്ങനെ ജോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആൾക്കാരുടെ തല എന്ത് ചെയ്യുന്നു, ഈ ഹോളി കൂടി ഇങ്ങനത്തെ ഒരു തല ഇങ്ങനെ വരുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ നൂല് ഞാൻ കട്ട് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യുന്നു, സ്വാഭാവികം തല വെട്ടി തലയ്ക്ക് താഴെ ഉണ്ടെങ്കിലാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഗില്ലറ്റിൻ എന്ന് പറയുന്ന യന്ത്രം. ഓക്കെ, ഭീകരവാഴ്ച സമയത്ത് നമ്മുടെ ശത്രുക്കളെ വധിക്കാനായി ഉപയോഗിച്ചിരുന്ന യന്ത്രത്തിന് അറിയപ്പെടുന്ന പേരാണെന്ത്? ഗില്ലറ്റിൻ കേട്ടോ. അവസാനം നമ്മുടെ ഈ ഒരു റോബസ്പിയറിനെ തന്നെ എന്ത് ചെയ്യുന്നു, ജനങ്ങൾ പുറത്തിക്കൊണ്ട് ചെയ്തു, ഇങ്ങനെ കൊണ്ട് നിവർത്തിയില്ല എന്ന് പറഞ്ഞിട്ട് റോബസ്പിയറിനെ തന്നെ പിടിച്ച് തല എന്ത് ചെയ്യുന്നു, ഈ ഗില്ലറ്റിനെ വെച്ചിട്ട് വെട്ടിക്കളയുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ നമ്മുടെ ഫ്രഞ്ച് അല്ലെങ്കിൽ ഫ്രാൻസിന് ആ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്യൻ ആകെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞ ഓസ്ട്രിയൻ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് മെറ്റോണിക്കയാണ്. കണ്ടല്ലോ, വെൻ ഫ്രാൻസ് സ്നീസസ് ഓൾ ഓഫ് ദ യൂറോപ്പ് കാച്ച് കോൾഡ് എന്ന് പറഞ്ഞ ആരാണ്?
മെറ്റേണിക്കാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് തലസ്ഥാന നഗരമായ ശ്രീരംഗപട്ടണം ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് തലസ്ഥാന നഗരമായ ശ്രീരംഗപട്ടണത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബായിട്ടുള്ള ജാക്കോബിയൻ ക്ലബിൽ അംഗമാവുകയും ചെയ്ത മൈസൂർ ഭരണാധികാരിയാണ് ആര് നമ്മുടെ ടിപ്പു സുൽത്താൻ ഓക്കെ അല്ലേ അപ്പൊ എന്താണ് സംഭവം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് തലസ്ഥാന നഗരമായിട്ടുള്ള ശ്രീരംഗപട്ടണത്തില് എന്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബായിട്ടുള്ള ജാക്കോബിയൻ ക്ലബിൽ അംഗമാവുകയും ചെയ്ത മൈസൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ടിപ്പു സുൽത്താനാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ അല്ലേ അപ്പൊ ഫ്രാൻസ് തുമ്പിയാല് യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് അഭിപ്രായപ്പെട്ട ഓസ്ട്രിയൻ ഭരണാധികാരി ആരാണ് അത് മെറ്റേണിക്കയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ അധികം ക്ലിയർ ആണ് എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം ഇതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാനാണ് രാഷ്ട്രം ഞാൻ എനിക്ക് ശേഷം പ്രളയം നിങ്ങൾക്ക് ഒട്ടിക്കില്ലെങ്കിൽ എന്താ കേൾക്കുന്നുള്ളൂ ഞാനാണ് വിപ്ലവം ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ചധികം വിപ്ലവ വചനങ്ങളുണ്ട് അപ്പൊ എന്തൊക്കെയാണ് വിപ്ലവ വചനങ്ങൾ നമുക്ക് നോക്കാം ഞാനാണ് രാഷ്ട്രം രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവത്തിന് നൽകിയതാണ് അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമനാണ് കേട്ടോ അപ്പൊ ഇതാണ് ലൂയി പതിനാലാമൻ ഓക്കെ ഇത് ലൂയി പതിനാലാമനാണെന്ന് അറിഞ്ഞിരിക്കുക അപ്പൊ പുള്ളിക്കാരാണ് പറഞ്ഞത് ഐ ആം ദ സ്റ്റേറ്റ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ് ലൂയി പതിനാലാമനാണ് എന്നാൽ എനിക്ക് ശേഷം പ്രളയം എന്നൊക്കെ പറഞ്ഞത് ആരാണ് ലൂയി പതിനഞ്ചാണ് ഇതാണ് ലൂയി പതിനഞ്ചാമൻ ഓക്കെ അപ്പൊ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് ലൂയി പതിനഞ്ചാമനാണ് നിങ്ങൾക്ക് ഒട്ടിയില്ലെങ്കിൽ എന്താ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ച ആരാണ് നമ്മുടെ മേരി അന്റോണിയറ്റ് ആണ് അല്ലെ പതിനാറാമന്റെ വൈഫാണ് അതിന് മേരി അന്റോണിയറ്റ് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട് പുള്ളിക്കാരനാണ് നെപ്പോളിയൻ ഈ നെപ്പോളിയനെ കുറിച്ച് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം തീരും ഓക്കെ അപ്പോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്ന വ്യക്തിയായത് തന്നെയാണ് നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ടാണ് അല്ലെ നെപ്പോളിയൻ ബോണപ്പാർട്ടാണ് അപ്പൊ എനിക്ക് ശേഷം രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമനും എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനും അതുപോലെ തന്നെ ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയനും നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേൾക്കുന്നുണ്ട് എന്ന് ചോദിച്ചത് മേരി അന്റോണിയറ്റുമാണെന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പൊ നോക്കുക ഫ്രഞ്ച് ചിന്തകന്മാർ ഫ്രഞ്ച് ചിന്തകന്മാരായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വോൾട്ടെയർ റൂസോ മോണ്ടസ്ക്യൂ ഈ മൂന്ന് പേര് ഫ്രഞ്ച് ചിന്തകന്മാരാണ് വോൾട്ടെയർ റൂസോ മോണ്ടസ്ക്യൂ എന്ന് പറയുന്നത് ഫ്രഞ്ച് ചിന്തകന്മാരാണെന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി ജസ്റ്റ് ഇതിനെ കുറിച്ച് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം ഇവരെന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇവരുടെ ഇവരുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ടത് ഇവരുടെ പേര് മാത്രമാണ് വോൾട്ടെയർ റൂസോ അതുപോലെ തന്നെ മോണ്ടസ്ക്യൂ ഈ മൂന്ന് പേരാണ് നമുക്ക് നിലവിലെ ഫ്രഞ്ച് വിപ്ലവത്തിൽ പഠിക്കാനുള്ള ഫ്രഞ്ച് ചിന്തകന്മാർ എന്ന് പറയുന്നത് ഇതിൽ വോൾട്ടെയർ എന്ന് പറയുന്നത് പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ യുക്തിചിന്ത ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത് യുക്തിചിന്ത സമത്വം മനുഷ്യ സ്നേഹം എന്നിവയും പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് ആര് നമ്മുടെ വോൾട്ടെയർ ഇതൊന്നും നിങ്ങൾ പഠിക്കണ്ട വോൾട്ടെയർ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മാത്രം പഠിച്ചിരുന്നാൽ മതി അതുപോലെ തന്നെ രണ്ടാമത്തെ പുള്ളിക്കാരന്റെ പേരെന്താണ് ഒന്നാമത്തെ വോൾട്ടെയറാണ് രണ്ടാമത്തെ ആയിരുന്നു റൂസോയാണ് റൂസോയുടെ ഒരു പ്രധാനപ്പെട്ട വാക്യവും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കോട്ടിംഗ്സ് ഉണ്ട് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീ ഈസ് ഓൺ ചെയിൻസ് അല്ലെ എന്ന് പറഞ്ഞ ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ റൂസോ ആണെന്ന് അറിഞ്ഞിരിക്കും റൂസോയുടെ വാക്യം കാണുന്നത് മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീ ഈസ് ഇൻ ചെയിൻസ് അല്ലെങ്കിൽ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറഞ്ഞ ആരെന്ന് ചോദിച്ചാൽ അത് റൂസോ ആണെന്ന് അറിഞ്ഞിരിക്കുക ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോയാണ് കേട്ടോ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോയാണ് അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ വിദ്യാഭ്യാസ ദാർശനികനായിരുന്നു ചോദിച്ചാല് അത് നമ്മുടെ റൂസോ ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ വിദ്യാഭ്യാസ ദാർശനികനാരാണ് അത് റൂസോ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നു ജനങ്ങളെ പരമാധികാരി എന്ന് പ്രഖ്യാപിക്കുന്നു അതുപോലെ തന്നെ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണഗുണം എന്ന് അഭിപ്രായപ്പെട്ടതും ആരാണ് നമ്മുടെ റൂസോയാണ് ഇത് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ അപ്പോ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് പ്രഖ്യാപിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ റൂസോയാണെന്ന് അറിഞ്ഞിരിക്കുക റൂസോയുടെ പ്രശസ്തമായ അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ ഗ്രന്ഥമുണ്ട് ആ പുസ്തകത്തിന്റെ പേരാണ് സോഷ്യൽ കോൺട്രാക്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സോഷ്യൽ കോൺട്രാക്ട് ഈ സോഷ്യൽ കോൺട്രാക്ട് ആരുടെ പുസ്തകമാണ് നമ്മുടെ റൂസോയുടെ പുസ്തകമാണ്
ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ഈ സോഷ്യൽ കോൺട്രാക്ട് ആണ്. അപ്പൊ ഈ റൂസോ നമുക്ക് പഠിച്ചിരിക്കേണ്ട ഒരു വ്യക്തിയാണ് ആര്? നമ്മുടെ റൂസോ. അപ്പൊ വോൾട്ടേറിനെ കുറിച്ച് പറഞ്ഞത് വേറെ ഒന്നുമില്ല, യുക്തിചിന്താ സമത്വം, മാനുഷ്യ സ്നേഹം, സാഹോദര്യം അല്ലെ. അതുപോലെ റൂസോ ആണെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാനിസ് ബോൺഫ്രി പട്ടേൽ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ, ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ വിദ്യാഭ്യാസ ദാർശനികൻ നമ്മൾ പറഞ്ഞു. അതുപോലെ ജനങ്ങളെ പരമാധികാരി എന്ന് വിശേഷിപ്പിച്ചു. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടു. റൂസോയുടെ പ്രശസ്തമായ ഗ്രന്ഥം ചോദിച്ചാൽ അത് സോഷ്യൽ കോൺട്രാക്ട് ആണ്. ഈ സോഷ്യൽ കോൺട്രാക്ടിന് തന്നെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്ന് കൂടി അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ശ്രദ്ധിക്കുക, മോണ്ടസ്ക്യൂ. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് ആര്? നമ്മുടെ മോണ്ടസ്ക്യൂ. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ നിർമ്മാണം, ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, അതുപോലെ തന്നെ നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തരംതിരിക്കണമെന്നും പറഞ്ഞതുമാരാണ് നമ്മുടെ മോണ്ടസ്ക്യൂ. ശ്രദ്ധിക്കണേ, ഗവൺമെന്റിനെ നിയമനിർമ്മാണമെന്നും കാര്യനിർവഹണമെന്നും നീതിന്യായമെന്നും ജുഡീഷ്യൽ, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് എന്നും ഒരു ഗവൺമെന്റിനെ തരംതിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണെന്ന് വെച്ചാൽ അത് മോണ്ടസ്ക്യൂ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ പുസ്തകമുണ്ട്, നിയമങ്ങളുടെ അന്തസത്ത അല്ലെങ്കിൽ ദ സ്പിരിറ്റ് ഓഫ് ലാസ് എന്ന് പറയുന്ന ആരുടെ പുസ്തകമാണ്? നമ്മുടെ മോണ്ടസ്ക്യൂവിന്റെ പുസ്തകമാണ് സ്പിരിറ്റ് ഓഫ് ദ ലാ കേട്ടോ. അപ്പൊ നമ്മുടെ റൂസോയുടെ പുസ്തകത്തിന്റെ പേര് എന്താണ്? സോഷ്യൽ കോൺട്രാക്ട് എന്നാണ് അല്ലെ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ സോഷ്യൽ കോൺട്രാക്ട് ആണ്. എന്നാൽ നമ്മുടെ മോണ്ടസ്ക്യൂവിന്റെ പുസ്തകത്തിന്റെ പേരാണെങ്കിൽ സ്പിരിറ്റ് ഓഫ് ലാ എന്നാണ്, അല്ലെങ്കിൽ നിയമങ്ങളുടെ അന്തസത്തയാണ് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇതോടുകൂടി നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം അവസാനിക്കുകയാണ്. നെപ്പോളിയന്റെ കുറച്ചധികം കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. നെപ്പോളിയൻ സ്ഥിരമായി നമ്മുടെ പരീക്ഷകൾക്ക് ഡിഗ്രി ലെവലിനെ ട്വൽത്ത് ലെവലിനൊക്കെ ചോദിച്ചു വരുന്ന ഒരു പുള്ളിക്കാരനാണ് ആര്? നമ്മുടെ നെപ്പോളിയൻ ബോണപാർട്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്ന ആരെയാണ്? നെപ്പോളിയൻ ബോണപാർട്ട് തന്നെയാണ്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരുകൾ എന്ന് പറയുന്നത് ലിറ്റിൽ കോർപ്പറൽ, അതുപോലെ തന്നെ മാൻ ഓഫ് ഡെസ്റ്റിനി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ആരെന്ന് വെച്ചാൽ നെപ്പോളിയൻ ബോണപാർട്ടാണ്. നെപ്പോളിയൻ അല്ലെങ്കിൽ ഫ്രാൻസിന്റെ അധികാരം നെപ്പോളിയൻ പിടിച്ചെടുത്തത് ഏത് വർഷം എന്ന് വെച്ചാൽ 1799 നമ്മുടെ ഫ്രാൻസിന്റെ അധികാരം നെപ്പോളിയൻ പിടിച്ചെടുക്കുന്നു. ഫ്രാൻസ് ചക്രവർത്തിയായി സ്വയം ഏറ്റ അല്ലെങ്കിൽ സ്വയം അധികാരം ഏറ്റെടുത്തത് നമ്മുടെ നെപ്പോളിയൻ, ഫ്രാൻസിന്റെ ചക്രവർത്തിയായിട്ട് സ്വയം അധികാരം ഏറ്റെടുത്തത് 1804 അല്ലെ. 1804 എന്ത് ചെയ്യുന്നു? സ്വയം അധികാരിയായിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്നു. ഫ്രാൻസിനെ ആധുനീകരിച്ച ഭരണാധികാരി ആരെന്ന് വെച്ചാൽ അത് നെപ്പോളിയനാണ്. നെപ്പോളിയനും സ്പെയിനുമായിട്ടുള്ള ബന്ധത്തിനാണ് നമ്മൾ സ്പാനിഷ് കുണ് എന്ന് അറിയപ്പെടുന്നത്. എന്താണ് സ്പാനിഷ് കുണ്? സ്പെയിനിൽ ഉണ്ടാകുന്ന രോഗമല്ല സ്പാനിഷ് കുണ്. നെപ്പോളിയനും സ്പെയിനുമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. നെപ്പോളിയനും സ്പെയിനുമായിട്ട് സ്ഥിരം യുദ്ധം നടക്കുന്ന ഒരു രാജ്യമാണ് നെപ്പോളിയനും സ്പെയിനും. അപ്പൊ നെപ്പോളിയനും സ്പെയിനും തമ്മിലുള്ള ബന്ധത്തിന് അറിയപ്പെടുന്ന പേരെന്താണ്? സ്പാനിഷ് കുണ്ണാണ് എന്നറിഞ്ഞിരിക്കുക. നെപ്പോളിയന്റെ പതനത്തിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ നെപ്പോളിയൻ തോൽക്കാണ്, നെപ്പോളിയന്റെ അവസാനങ്ങൾ വരുന്നത് 1812 എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഫ്രാൻസ്, റഷ്യ ഒക്കെ എന്ന് വെച്ചാല് നമ്മുടെ ഫ്രഞ്ചിനെ എന്ത് ചെയ്യുന്നു? ഫ്രാൻസ് റഷ്യ ആക്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും കേട്ടോ. ഫ്രാൻസിനെ ആക്രമിക്കുന്നു. ഇതാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ നെപ്പോളിയന്റെ പതനത്തിന് കാരണം ഈ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ നെപ്പോളിയന്റെ പതനത്തിന് കാരണം എന്താണ്? 1812 ഫ്രാൻസ്, റഷ്യ ആക്രമണം എന്ന് പറയുന്നത് നെപ്പോളിയന്റെ പതനത്തിന്റെ കാരണം. അപ്പൊ ഒന്നുകൂടി പറയാം, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത് നമ്മുടെ നെപ്പോളിയനെയാണ്. ലിറ്റിൽ കോർപ്പറൽ, മാൻ ഓഫ് ഡെസ്റ്റിനി എന്നീ പേരിൽ അറിയപ്പെടുന്നത് നെപ്പോളിയനെയാണ്. ഫ്രാൻസിന്റെ അധികാരം നെപ്പോളിയൻ പിടിച്ചെടുക്കുന്നത് 1799 പറഞ്ഞു. എന്നാൽ അദ്ദേഹം സ്വയം ചക്രവർത്തിയായി അവതരിച്ചത് അല്ലെങ്കിൽ അധികാരം ഏറ്റെടുത്തത് 1804 പറഞ്ഞു. ഫ്രാൻസിനെ ആധുനീകരിച്ച വ്യക്തി ആരാണ്? നെപ്പോളിയനാണ്. ഫ്രാൻസും സ്പെയിനും അല്ലെങ്കിൽ നമ്മുടെ നെപ്പോളിയനും സ്പെയിനും തമ്മിലുള്ള ബന്ധമാണ് സ്പാനിഷ് കുണ്ണ് എന്നറിയപ്പെടുന്നത്. നെപ്പോളിയന്റെ പതനത്തിന് കാരണം എന്തെന്ന് വെച്ചാൽ അത് 1812 ഫ്രാൻസ് റഷ്യ ആക്രമണമാണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തൊന്ന് ശ്രദ്ധിക്കുക, നെപ്പോളിയൻ പൂർണ്ണമായും പരാജയപ്പെടുന്നത് വാട്ടർലി യുദ്ധത്തിനാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1815 ഈ ഒരു വാട്ടർലി യുദ്ധം നടക്കുന്നത്. അപ്പൊ 1812 ഫ്രാൻസ് എന്ത് ചെയ്യുന്നു? ഫ്രാൻസ് റഷ്യ ആക്രമണത്തോടു തന്നെ നെപ്പോളിയൻ ക്ഷയിച്ചു തുടങ്ങുന്നു. പക്ഷെ 1815 എന്ത് ചെയ്യുന്നു? വാട്ടർലി യുദ്ധം നടക്കുന്നു. ഈ വാട്ടർലി യുദ്ധത്തോടുകൂടി എന്ത് ചെയ്യുന്നു? നെപ്പോളിയൻ പൂർണ്ണമായും പരാജയപ്പെടുന്നു. ഈ വാട്ടർലി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനാ നായകൻ ആരെന്ന് വെച്ചാൽ ആർതർ വെല്ലസ്ലി ആണ് കേട്ടോ. അപ്പോ നമ്മുടെ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സേനാ നായകൻ ആരെന്ന് വെച്ചാല് ആർതർ വെല്ലസ്ലി ആണ്. ഈ ആർതർ വെല്ലസ്ലി അറിയപ്പെടുന്ന പേര് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നാണ് കേട്ടോ. ആർതർ വെല്ലസ്ലി അറിയപ്പെടുന്ന പേര് എന്നാണ്? ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നാണ്. വാട്ടർലൂ സ്ഥിതി ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ അത് ബെൽജിയം ആണെന്ന് അറിഞ്ഞിരിക്കുക. വാട്ടർലൂ യുദ്ധം എപ്പോഴാണ്? 1815 വാട്ടർലൂ യുദ്ധം. ഈ വാട്ടർലൂ യുദ്ധം സ്ഥിതി ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ ബെൽജിയം ആണ്. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആർതർ വെല്ലസ്ലി ആണ്. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്ന് അറിയപ്പെടുന്ന ബ്രിട്ടീഷ് സേനാ നായകനാണ് ആര്? ആർതർ വെല്ലസ്ലി. നെപ്പോളിയൻ ആദ്യം നാട് കടത്തിയത് നമ്മുടെ എൽബ എന്ന് പറയുന്ന ദ്വീപിലേക്കാണ്. ഈ വാട്ടർലി യുദ്ധത്തിനെ തുടർന്ന് നാട് കടത്തിയ സ്ഥലം എന്ന് പറയുന്നത് സെയിന്റ് ഹെലനയാണ് കേട്ടോ. ആദ്യം മെൽബയിലേക്ക് കടത്തിയെങ്കിലും പിന്നെ അദ്ദേഹം തിരിച്ചു വരുന്നു. എന്നിട്ട്
പിന്നെ എന്ത് ചെയ്യുന്നു, ഈ വാട്ടർ യുദ്ധത്തെ തുടർന്നുകൊണ്ട് അദ്ദേഹത്തെ സെന്റ് ഹെലനയിലേക്ക് ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, നാട് കടത്തുന്നു. അപ്പൊ ഇദ്ദേഹം അല്ലെങ്കിൽ നമ്മുടെ നെപ്പോളിയൻ മരണമടഞ്ഞ വർഷം ചോദിച്ചാല് അത് 1821 1821 എന്ത് ചെയ്യുന്നു, നെപ്പോളിയൻ മരിക്കുന്നു. 1821 നെപ്പോളിയൻ മരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ശവകുടീരം എന്ന് പറയുന്നത് ലേ ഇവാൻ ലിറ്റ്സ് ആണ്. ലേ ഇവാൻ ലിറ്റ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ നെപ്പോളിയന്റെ ശവകുടീരത്തിന് അറിയപ്പെടുന്നത്. ലേ ഇവാൻ ലിറ്റ്സ് അല്ലെങ്കിൽ ലെസ് ഇവാൻ ലിറ്റ്സ് എന്നൊക്കെയാണ് നമ്മൾ അതിന് അറിയപ്പെടുന്നത്. ഇത് എവിടെയാന്ന് ചോദിച്ചത്, പാരീസിലാണ്. അപ്പൊ നെപ്പോളിയന്റെ ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, പാരീസിലാണ് എന്നറിഞ്ഞിരിക്കുക. അദ്ദേഹത്തെ ശവകുടീരത്തിന്റെ പേര് ലെസ് ഇവാൻ ലിറ്റ്സ് എന്നാണ്, അല്ലെങ്കിൽ ലേ ഇവാൻ ലിറ്റ്സ് ലെസ് ഇവാൻ ലിറ്റ്സ് എന്നൊക്കെയാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ അല്ലെ. അപ്പൊ നെപ്പോളിയനെ കുറിച്ച് ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു, ലിറ്റിൽ കോർപ്പറൽ, മാൻ ഓഫ് ഡെസ്റ്റിനി എന്നൊക്കെ അറിയപ്പെടുന്ന നെപ്പോളിയനെയാണ്. നെപ്പോളിയൻ എന്ത് ചെയ്യുന്നു, ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുക്കുന്ന 1799 പറഞ്ഞു. ഇന്നാൽ അദ്ദേഹം സ്വയം ചക്രവർത്തിയായിട്ട് മാറിയത് 1804 പറഞ്ഞു. അതുപോലെ തന്നെ ഫ്രാൻസിന് ആധുനീകരിച്ച ഭരണാധികാരി നെപ്പോളിയനാണ്. അപ്പൊ ഫ്രാൻസും സ്പെയിനും തമ്മിൽ, അല്ലെങ്കിൽ നെപ്പോളിയനും സ്പെയിനും തമ്മിൽ നല്ല ബന്ധമല്ല. അപ്പൊ ഇവർ തമ്മിലുള്ള ഈ റിലേഷൻ അറിയപ്പെടുന്ന പേരാണ് സ്പാനിഷ് ഗുണം എന്ന് പറഞ്ഞു. നെപ്പോളിയന്റെ പതനത്തിന് കാരണമാകുന്നത് നമ്മുടെ ഫ്രാൻസ് റഷ്യ ആക്രമണമാണ്, 1812. എന്നാൽ അദ്ദേഹം പൂർണ്ണമായി പരാജയപ്പെടുന്ന വാട്ടർ യുദ്ധത്തിലാണ് 1815. ബ്രിട്ടീഷ് സേനാനായകനായിട്ടുള്ള ആരാണ് നമ്മുടെ ആർതർ വെല്ലസ്ലിയാണ് ചെയ്യുന്നത് നെപ്പോളിയനെ പരാജയപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വാട്ടർലൂ ഏത് രാജ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ ബെൽജിയത്തിലാണ് വാട്ടർലൂ സ്ഥിതി ചെയ്യുന്നത്. ഇത് ആദ്യം നാട് കടത്തിയത് എൽബയിലേക്കാണ്, രണ്ടാം നാണെങ്കിൽ സെന്റ് ഹെലനയിലേക്കാണ്. സെന്റ് ഹെലനയിൽ വെച്ചിട്ട് ഇദ്ദേഹം മരിക്കുന്നു. 1821 ചെയ്യുന്ന നെപ്പോളിയൻ മരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ശവകുടീരം നിലവിൽ ഫ്രാൻസിലാണ്, അതിന് അറിയപ്പെടുന്ന പേര് ലെസ് ഇവാൻ ലിറ്റ്സ് ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ. അപ്പൊ ഈ നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, 1799 പറഞ്ഞു. എന്നാൽ അതുപോലെ തന്നെ ആധുനിക ഫ്രാൻസിന്റെ ജസ്റ്റീനിയൻ, ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ആധുനിക ഫ്രാൻസിന്റെ ജസ്റ്റീനിയൻ എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ നെപ്പോളിയനാണ്. എന്ത് ചെയ്യുന്നത്, ആധുനിക ഫ്രാൻസിന്റെ ജസ്റ്റീനിയൻ എന്ന് അറിയപ്പെടുന്നത്. ഫ്രാൻസിലെ ദേശീയത, ഓക്കെ, ഫ്രാൻസിന്റെ നാഷണലിസം അല്ലെങ്കിൽ ഫ്രാൻസിലെ ദേശീയത ശക്തപ്പെടുന്നത് ഈ ഒരു നെപ്പോളിയന്റെ കാലഘട്ടത്തിലാണ്. ഈ ഫ്രാൻസില് സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ച ആരെന്ന് ചോദിച്ചത് നെപ്പോളിയനാണ് കേട്ടോ. നെപ്പോളിയനാണ് ഫ്രാൻസിൽ എന്ത് ചെയ്യുന്നത്, ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിക്കുന്നത് നെപ്പോളിയനാണെന്ന് അറിഞ്ഞിരിക്കുക. യൂറോപ്യൻ സൈന്യത്തോട് പരാജയപ്പെട്ടുകൊണ്ട് നെപ്പോളിയൻ അധികാരം നഷ്ടപ്പെട്ട യുദ്ധം നമ്മൾ ഓൾറെഡി പറഞ്ഞു, 1815 വാട്ടർലൂ യുദ്ധത്തിലാണ്. ഇദ്ദേഹത്തിന്റെ സ്റ്റൊമക് ക്യാൻസർ അല്ലെങ്കിൽ നമ്മുടെ വയറിലെ ക്യാൻസർ വന്നാണ് മരിച്ചത് എന്നാണ് ഇദ്ദേഹത്തിന്റെ ഓട്ടോപ്സിയിൽ നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ സെന്റ് ഹെൽനയിൽ വെച്ചാണ് നമ്മുടെ നെപ്പോളിയൻ മരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1815 എന്ത് ചെയ്യുന്നത്, വാട്ടർ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയിട്ട് ഇദ്ദേഹത്തെ സെന്റ് ഹെൽനയിലേക്ക് പറഞ്ഞു വിടുന്നു. അവിടുത്തെ ക്ലൈമറ്റും ഭക്ഷണം ഒന്നും ചെയ്യാതെ ഇദ്ദേഹത്തിന് എന്ത് വരുന്നു, സ്റ്റോമക് ക്യാൻസർ വരുന്നു. അങ്ങനെ മരിച്ചു എന്നാണ് നമുക്ക് നമ്മുടെ ഓട്ടോപ്സിയിലൂടെയൊക്കെ അറിയാനായിട്ട് കഴിഞ്ഞു, പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞപ്പോൾ അറിയാനായിട്ട് കഴിഞ്ഞു. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. അപ്പോ ഏകദേശം എല്ലാ പോയിന്റും, ഏകദേശം ഒന്നല്ല, 99.9% കാര്യം ഞാൻ എന്ത് ചെയ്തു, ഈ ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഫലപ്രദമായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നമ്ുടെ വീഡിയോകളിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ താങ്ക്സ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ. താങ്ക്സ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്, ലവിന്റെ ഒരു ചിഹ്നത്തിനകത്ത് ഒരു ഡോളറിന്റെ ചിഹ്നം കൊടുത്തിട്ട് താങ്ക്സ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഒക്കെ തരാനുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, താങ്ക്സ് എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, തിങ്കൾ മുതൽ ശനി വരെയാണ് ക്ലാസ് കേട്ടോ. ഞായറാഴ്ച ഒരു ദിവസം എനിക്ക് ലീവാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്കുകൾ ഞാൻ തീർച്ചയായിട്ടും കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിലവിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ ഹിസ്റ്ററിയാണ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ടോപ്പിക്കുകൾ മാക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതൊരിക്കലും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.